നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്പിലെ യൂറോ ക്വാളിഫയർ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് ഫ്രാൻസും ക്രൊയേഷ്യയും വെയിൽസും ഒക്കെ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. ഇന്നലെ ഇറ്റലിയും ഇംഗ്ലണ്ടും വിജയിച്ച് കയറുകയുണ്ടായി. ഏതായാലും നമ്മൾ ആ മത്സരങ്ങളുടെ റിസൾട്ട് ആദ്യമൊന്ന് പരിശോധിക്കുന്നു. ഇന്നലത്തെ കളിയിൽ ഇറ്റലി 5-2 നോർത്ത് മാസിഡോണിയയെ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് സിയിലെ മത്സരത്തിൽ ഇറ്റലിക്ക് വേണ്ടി കിയേസ ഇരട്ട ഗോളുകൾ കണ്ടെത്തിയപ്പോൾ ഡാമിയൻ റാസ്പഡോറി അതുപോലെ എൽ ഷറാവി എന്നിവർ ഓരോ ഗോളുകൾ കണ്ടെത്തി. അങ്ങനെ 5-2 വിജയമാണ് ഇന്നലെ ഇറ്റലി നേടിയതെങ്കിൽ ഇംഗ്ലണ്ട് മാൾട്ടയെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തിയപ്പോൾ ഹാരി കെയ്ൻ തൻ്റെ ഗോളടി തുടരുകയാണ്. ദേശീയ ടീമിനായിട്ടും ക്ലബിനായിട്ടും ഒരുപോലെ അദ്ദേഹം ഗോളടിക്കുന്നു. അദ്ദേഹത്തെ കൂടാതെ മാൾട്ട താരം പെപ്പയുടെ ഓൺ ഗോള് കൂടിയായപ്പോൾ 2-0 വിജയമാണ് ഇന്നലെ ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത്. ഈ ഗ്രൂപ്പിൽ, അതായത് ഗ്രൂപ്പ് സിയിൽ, ഇംഗ്ലണ്ട് സേഫാണ്, അടുത്ത ഘട്ടത്തിലേക്ക് കടന്നുപോയി. 7 നിന്ന് അവർക്ക് 19 അതേസമയം ഇറ്റലിക്ക് കാര്യങ്ങൾ ഇപ്പോഴും ഉറപ്പായിട്ടില്ല. ഇറ്റലിക്കൊപ്പം തന്നെ യുക്രൈനുണ്ട്. 2 7 നിന്ന് 13 പോയിൻ്റുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറും എന്നുള്ളതിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇറ്റലി 7 4 2 13. അതുപോലെ തന്നെയാണ് യുക്രൈനും നിൽക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അതേസമയം ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ പോളണ്ടും ചെക്കിയയും തമ്മിൽ 1-1 സമനിലയിൽ പിരിഞ്ഞു. ഡെൻമാർക്ക് സ്ലൊവേനിയക്കെതിരെ 2-1 വിജയിച്ചു കയറുകയുണ്ടായി. ഇനി ഇന്നാണ് വെയിൽസ് അടക്കമുള്ള ടീമുകൾ കളിക്കാനിറങ്ങുന്നത്. വെയിൽസും ഫ്രാൻസും ഒക്കെ കളിക്കാനിറങ്ങുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:30 അർമേനിയക്കെതിരെയാണ് വെയിൽസിൻ്റെ കളിയെങ്കിൽ 10:30 ബെലാഡസ് അൻഡോറക്കെതിരെ കളിക്കുന്നു. 10:30 തന്നെയാണ് ക്രൊയേഷ്യയുടെ കളിയുള്ളത്. എതിരാളികൾ ലാറ്റ്വിയയാണ്. 11:15 ഇന്ന് രാത്രി 11:15 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ 11:15 നെതർലൻഡ്സും അയർലൻഡും തമ്മിലുള്ള പോരാട്ടം. ഫ്രാൻസും ജിബ്രാൾട്ടറും തമ്മിൽ കളിക്കുന്നു. സ്വിറ്റ്സർലൻഡും കൊസോവയും തമ്മിൽ കളിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രയേലും റൊമാനിയയും തമ്മിൽ കളിക്കുന്നു. അതോടുകൂടി യൂറോ ക്വാളിഫയറിൻ്റെ 9 റൗണ്ട് മത്സരങ്ങൾ അവസാനിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വീണ്ടും എത്താം.